Hi, Craft and Cook in a Padiri video like Swagadam. In the video in Narnia, Yan Korche Irimbinda Patrangal Manchurchander, other Padininji Mintunda, my petty reckoning in Yana, Namkanoka, a pay ethramedana video like Kiboa. A pidinu in the Namaka Korche. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ കല്ലുപ്പ് ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഇപ്പോ ഇത് മയപ്പെടുത്തി എടുക്കാൻ പോകുന്നത് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കുറച്ച് ഒരു എണ്ണയൊക്കെ പരട്ടി വെച്ചിരുന്നത് ഇപ്പോ ഞാൻ അത് എടുത്തിട്ട് ആ എണ്ണയ്ക്ക് അത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിനത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കുറച്ച് കല്ലുപ്പും കൂടെ ഇടുവാണ് അതിനത്തേക്ക് ഇതിനെ നമ്മൾ ഈ ഇരുമ്പിന്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ നന്നായിട്ട് തേയ്ക്കണം അത് ഒരു 10 ഒരു 8 10 മിനിറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തേയ്ക്കണം അങ്ങനെ തേച്ച് കഴിയുമ്പോഴേക്ക് ഇതിനകത്തുനിന്ന് എല്ലാ കറയും എല്ലാം ഈ തുരുമ്പെല്ലാം ഇളകി വരും അത് നമുക്ക് കുറച്ച് നേരം തേച്ച് കഴിയുമ്പോഴേക്ക് ഈ കല്ലുപ്പ് എല്ലാം പതുക്കെ അലിഞ്ഞു നന്നായിട്ട് വരും അപ്പോഴേക്ക് നമുക്ക് കാണുമ്പോൾ അറിയാം കറ ഇളകി ഇളകി വരുന്നത് നമുക്ക് ഇപ്പോ നോക്കുമ്പോൾ അതിനകത്ത് അത് പുതിയതായതുകൊണ്ട് അങ്ങനെ എണ്ണ വരട്ടി വെച്ചിരുന്നതുകൊണ്ട് ഇപ്പോ നമുക്ക് അത്രയ്ക്കും ഇതുള്ളതുപോലെ തോന്നുന്നില്ല തോന്നുമല്ല പക്ഷേ ഇത് കളർ ഉണ്ട് ഉപ്പിന്റെ കളർ മാറി മാറി വരുന്നുണ്ട് നമ്മൾ തേയ്ക്കുന്ന അനുസരിച്ച് കുറേ നേരം നമ്മൾ ഇങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കണം ഒരു 8 മിനിറ്റ് എങ്കിലും തേച്ചുകൊണ്ടിരിക്കണം അന്നേരത്തേക്ക് നമ്മുടെ ചട്ടി നല്ല സ്റ്റീൽ പാത്രം പോലെയായി കിട്ടും അപ്പോൾ നല്ല തിളക്കം ഉണ്ടായിരിക്കും നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി നമ്മൾ ഇത് 5-8 മിനിറ്റ് ഇങ്ങനെ ആയി ഇപ്പോ അപ്പോൾ കണ്ടോ എല്ലാം നല്ല കരി പോലെ ഇളകി വന്നു മൊത്തം തുരുമ്പെല്ലാം ഇളകി വന്നു ആ ഉപ്പുകല്ലെല്ലാം അലിഞ്ഞു ഇപ്പോൾ നമ്മളിങ്ങനെ തേച്ച് തേച്ച് ഇനി നമ്മൾ അത് അനക്കാതെ ഒരു 5 മിനിറ്റ് വെച്ചേക്കണം ഇപ്പോൾ കഴുകി കളയാതെ അങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചേക്കണം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പതുക്കെ തേച്ച് കഴിഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ തന്നെ കഴുകിയെടുക്കാം നേരം കാണാൻ ഇതെങ്ങനെ വൃത്തിയായിട്ടായിരിക്കുന്നതെന്ന് അന്നേരം നോൺ സ്റ്റിക്കിൻ്റെ പാൻ പോലെയാകും പിന്നെ ഒന്നും ഒട്ടിയൊന്നും പിടിക്കില്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വയ്ക്കാം പിന്നെ ഒരു പ്രശ്നമില്ല ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് 5 മിനിറ്റ് ഞാൻ കഴിഞ്ഞ് നമ്മളെടുത്തു ഇപ്പോൾ കണ്ടോ എല്ലാം തുരുമ്പെല്ലാം ഇളകി അതിൽ ഇളകി വന്നു എല്ലാം നമ്മളിനി ഇത് ഒന്നും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് തേച്ചിട്ട് നമുക്കിത് കഴുകിയെടുത്ത് നോക്കാം കഴുതി കണ്ടോ കരി പോലെ ഇരിക്കുന്നത് തുരുമ്പാണ് ഇത് മുഴുവനും കറയെല്ലാം ഇളകി പോകുന്നു അതിൻ്റെ നമുക്ക് കഴുകിയെടുത്ത് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയായിരിക്കുന്നത് വെറുതെ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നമുക്ക് സോപ്പ് ലോഷൻ ഒഴിച്ച് കഴുകിയെടുക്കാം ഇനി സോപ്പ് ലോഷൻ ഒഴിക്കാം കുറച്ച് സോപ്പ് ലോഷൻ ഒഴിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഇത് വൃത്തിയാക്കണ ബുദ്ധിമുട്ട് ഓർത്ത് ഇരുമ്പിൻ്റെ പാത്രങ്ങൾ മേടിക്കാനും പിന്നെ ഉപയോഗിക്കാനും ഒക്കെ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ എനിക്കും അങ്ങനെയാണ് ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന ഒരു കാര്യം ഓർത്ത് പക്ഷേ നമുക്കിതിങ്ങനെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് വെക്കുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് എപ്പോഴാണേലും ഇങ്ങനെ തുരുമ്പ് പിടിക്കില്ല ഈ പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ കണ്ടോ എങ്ങനെ വൃത്തിയായിരിക്കുന്നതെന്ന് നല്ല തിളങ്ങി വന്നിട്ടുണ്ട് അത് കണ്ടോ പാത്രം എല്ലാം നല്ല സ്റ്റീൽ പാത്രം പോലെ ആയിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ ഇനി ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല നന്നായിട്ട് നല്ല മയമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് വെള്ളമെല്ലാം തുടച്ച് വെച്ചു കണ്ടോ വെള്ളം എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ സ്റ്റീൽ പാത്രം പോലെ തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് നോക്കി ഇരുമ്പിൻ്റെ പാത്രം വന്നേ തോന്നുമല്ല ഇപ്പോൾ ഇത് ഇനി ഞാനിത് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇത് ഒട്ടിപ്പിടിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞാനിപ്പോൾ പാലപ്പത്തിൻ്റെ മാവോ അങ്ങനെയൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പരിപ്പോടെ പൊരിച്ച് കാണിച്ചു തരാം അപ്പം നന്നായിട്ട് ഒട്ടും പിടിക്കാതെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് ആ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു പരിപ്പോടെ ഇട്ട് നമുക്ക് പൊരിച്ചെടുത്ത് നോക്കാം അടി പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ
ഒരെണ്ണം ഞാൻ എണ്ണയിലേക്ക് ഇടാം. ഒരെണ്ണം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് വേഗമായി വരും, വേഗമായി വരുമെന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അടിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നുണ്ടോയെന്ന് നോക്കാം. കണ്ടോ, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നന്നായിട്ട് മയം വന്നു പാത്രം. ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വാങ്ങിച്ച് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാനും ഇത്രയും നാളും നോൺ സ്റ്റിക്കും അലുമിനിയവും എല്ലാം കുറച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി ഞാൻ അതെല്ലാം കുറച്ച് കുറയ്ക്കാനും ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും ഒക്കെ നോക്കുകയാണ് ഞാനും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും എല്ലാം വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.